ഹായ് ഡിയേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ എല്ലാവർക്കും പേരറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തരാം ഇത് ഇരുമ്പാമ്പുളിയാണ് അപ്പോൾ ഇത് ഈ സീസണിൽ മാത്രമേ കിട്ടുകയുള്ളൂ അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു കിഡിലൻ അച്ചാർ തയ്യാറാക്കിയുള്ളൂ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കണേ ആദ്യം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ കുനുകുനാന്ന് മുറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇരുമ്പാൻപുളി ഒരു അരക്കിലോ മുക്കാൽ കിലോനോളം ഉണ്ട് കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള വെളുത്തുള്ളി വറ്റൽമുളക് ഇഞ്ചി കറിവേപ്പില പിന്നെ കായപ്പൊടി അതുപോലെ ഉലുവപ്പൊടി പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി ഉപ്പും വേണം എണ്ണയും വേണം അത് നമുക്ക് തയ്യാറാക്കുമ്പോൾ നോക്കാം അപ്പോൾ ആദ്യം സ്റ്റെവ് ഓൺ ചെയ്തിട്ട് ഒരു പാത്രം ഇതുപോലെ അടുപ്പത്ത് വയ്ക്കുക അതിന് ശേഷം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ അച്ചാറിനൊക്കെ നല്ലെണ്ണ ഒഴിക്കുകയാണെങ്കിൽ കുറേ കാലം കേട് കൂടാതെ ഇങ്ങനെ ഇരിക്കും എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന നേരത്ത് കടുക് ഇട്ട് പൊട്ടിച്ച് നല്ലതുപോലെ പൊട്ടി എടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കുനുകുനാന്ന് മുറിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും മുളകും കറിവേപ്പിലയും എല്ലാം ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് എടുക്കണം നല്ലതുപോലെ മൂത്ത് ഇങ്ങനെ വരണം കേട്ടോ ആ പച്ചമണം പച്ചചവിയൊന്നും പാടില്ല അച്ചാറല്ല അപ്പോൾ നല്ല നല്ല മണം ഉണ്ടാവണം അപ്പോൾ പച്ചമണം വരാൻ പാടില്ല അതിൻ്റെ എഫക്റ്റ് വരാൻ പാടില്ല നന്നായി വഴറ്റിയെടുക്കുക ഇതിലേക്ക് നമ്മൾ കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇരുമ്പുളി ചേർത്ത് കൊടുക്കുക ഒരു മീഡിയം സൈസില് മുറിച്ചാൽ മതിയിട്ട് ഒരുപാട് വലുപ്പവും വേണ്ട അതുപോലെ ഒരുപാട് കുനുകുന ഒന്നും വേണ്ട പെട്ടെന്ന് ഇത് വെന്തു പോകും അതുകൊണ്ട് ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി ഈ പരുവത്തിൽ മുറിച്ചെടുത്തിട്ട് ഒരു ഏകദേശം ഒരു അഞ്ചോ ആറോ മിനിറ്റ് വരെ വഴറ്റി എടുക്കുക അതിനുശേഷം ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ഒരു ഒന്നര ടീസ്പൂൺ മുളക് ചേർക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം ഒരുപാട് വെന്ത് അങ്ങനെ ഉടയേണ്ട അതുകൊണ്ടാണ് കുറച്ച് ഒരു നാലഞ്ച് മിനിറ്റ് മാത്രം ഇളക്കി കൊടുത്താൽ മതി പറഞ്ഞത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്യണം കേട്ടോ ഉപ്പ് ചേർത്തിട്ടില്ല ഉപ്പ് ആഡ് ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് സെറ്റാക്കി എടുക്കുക എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഉപ്പും മുളക് കൂടിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അനുസരിച്ചിട്ട് ചേർത്താൽ മതി ഒന്ന് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക അതിന് ശേഷം ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള കായപ്പൊടി അതുപോലെ അതുപോലെ തന്നെ ഉലുവയും കടവും കൂടെ വറുത്ത് പൊടിച്ചിട്ടുള്ള ആ പൊടി അതും ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ചേർക്കണം വിനാഗിരി ആവശ്യത്തിന് നോക്കി ചേർത്താൽ മതി എന്താണെന്ന് വെച്ചാൽ ഇരുമ്പുളളി അത്ര നല്ല പുളിയാണ് അപ്പോൾ വിനാഗിരി കേടുകൂടാതിരിക്കാൻ വേണ്ടി ആ ഒരു എഫക്റ്റിന് വേണ്ടി മാത്രം ചേർത്താൽ മതി ഒരുപാട് ചേർക്കണ്ട അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി വെക്കുക അപ്പോൾ ഇത് ചാറ് കുറച്ചും കൂടെ വേണ്ടവർക്ക് എണ്ണ കുറച്ച് കൂടുതൽ ഒഴിച്ചിട്ട് അതിന് അതിനനുസരിച്ചിട്ട് ചെയ്യാം ഇതിൽ കുറേ ഇങ്ങനെ ഇരുന്ന് വരുമ്പോൾ തന്നെ അച്ചാറായി കഴിഞ്ഞ ഒരു അരമണിക്കൂറായി കഴിയുമ്പോൾ തന്നെ ഇതിൽ ചാറെല്ലാം ആയി റെഡിയാകും അപ്പോൾ ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ പരിപാടി അപ്പോൾ അടിപൊളി ടേസ്റ്റിൽ ഇരുമ്പാൻ പൊളി അച്ചാറ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ വീട്ടിലോ മറക്ക കെട്ടിലൊക്കെ കിട്ടുകയാണെങ്കിൽ വാങ്ങിച്ച് ഇതുപോലെ ഒന്ന് ഇതുപോലൊന്നുണ്ടാക്കി സൂക്ഷിച്ച് വെച്ച് നോക്കും കഴിച്ചു നോക്കും അടിപൊളി ടേസ്റ്റാണ് കുറേ കാലം കേടുകൂടാതെ കൂടാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കഴിയരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബും കൂടി ചെയ്തു വയ്ക്കുക താങ്ക് സോ മച്ച്